നമസ്കാരം എഫ് എ ക്യുയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഈ പരിപാടിയിൽ നമ്മളുടെ അതിഥിയായി എത്തിയിരിക്കുന്നത് പ്രശസ്ത ക്രിമിനൽ അഭിഭാഷകനായ അഡ്വക്കേറ്റ് വി അജകുമാറാണ്. രാഷ്ട്രീയ സാമൂഹിക വിഷയങ്ങളിൽ നിയമത്തിൻ്റെ ഭാഗത്തു നിന്ന് വിദഗ്ധ അഭിപ്രായങ്ങൾ പറയുന്ന വ്യക്തി എന്ന നിലയിൽ ചാനൽ ചർച്ചകളിലൂടെയും അല്ലാതെയും പ്രശസ്തനാണ് അഡ്വക്കേറ്റ് അജകുമാർ. ഇന്ന് കേരള രാഷ്ട്രീയത്തെ തന്നെ പ്രകമ്പനം കൊള്ളിക്കുന്ന ഒരു സ്വർണ്ണ കള്ളക്കടത്ത് കേസിൻ്റെ പശ്ചാത്തലത്തിലാണ് നമ്മൾ അദ്ദേഹത്തോട് സംസാരിക്കുന്നത്. ഈ കേസ് നമുക്കറിയാം, മാധ്യമങ്ങളിലെല്ലാം പ്രധാന വാർത്തയായി തന്നെ ഒരാഴ്ചയോളമായി തുടരുകയാണ്. പക്ഷേ ഈ കേസുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളിലെങ്കിലും നമ്മൾക്ക് പൊതുവായിട്ട് അജ്ഞതയുണ്ട്. അത് ചില മാധ്യമ റിപ്പോർട്ടുകളിലും വളരെ തെറ്റായ വിവരങ്ങളിലേക്ക് എത്തുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട വിദഗ്ധ അഭിപ്രായങ്ങളും ഇതുവരെ ചർച്ച ചെയ്യപ്പെടാത്ത ചില വിഷയങ്ങളുമാണ് നമ്മൾ അഡ്വക്കേറ്റ് അജകുമാറുമായി സംസാരിക്കുന്നത്. സ്വാഗതം സാർ ഈ പരിപാടിയിലേക്ക്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ സ്വർണ്ണക്കള്ളക്കടത്ത് കേസ്, നിരവധി സ്വർണ്ണക്കള്ളക്കടത്ത് കേസുകൾ ഉണ്ടായിട്ടുണ്ട്. പലതും കേരളത്തിലും മറ്റ് സംസ്ഥാനങ്ങളിലും ഒക്കെ പിടിക്കപ്പെട്ടിട്ടുണ്ട്. ഇത് വാർത്തകളിലൊക്കെ വന്നു പോകുന്നുമുണ്ട്. പക്ഷേ ഈ കേസിന് തുടക്കം മുതൽ ഇതിനൊരു രാഷ്ട്രീയ മാനമുണ്ട്. പക്ഷേ അതിനപ്പുറം ഈ കേസിൽ ഒരു വലിയ പ്രാധാന്യം വന്നത് എൻ ഐ എയുടെ രംഗപ്രവേശവും യു എ പി എ എന്ന നിയമം ചുമത്തിയതുമാണ്. ഒരു നിയമ വിദഗ്ധൻ എന്ന നിലയിൽ താങ്കൾക്ക് എന്തു തോന്നുന്നു ഈ വിഷയത്തിൽ? എന്തുകൊണ്ടായിരിക്കും ഈ കേസിൽ യു എ പി എ ചുമത്തിയത്? എന്തുകൊണ്ടാണ് എൻ ഐ എ ഈ കേസ് അന്വേഷിക്കുന്നത്? സ്വർണ്ണക്കള്ളക്കടത്ത് കേസാണ്, കസ്റ്റംസ് അന്വേഷിക്കേണ്ട കേസാണ്. എങ്ങനെയാണ് എൻ ഐ എ വരുന്നത്, യു എ പി എ ചുമത്തിയത്? ഈ യു എ പി എ ആക്ട് 1967 പാസാക്കുമ്പോൾ അതൊരിക്കലും ഒരു ടെററിസ്റ്റ് ആക്ടിവിറ്റിയെ കവർ ചെയ്യുന്ന ആക്ട് ആയിരുന്നില്ല. അത് അൺലാഫുൾ ആക്ടിവിറ്റീസിനെ കവർ ചെയ്യാനും അതിനെ സ്നബ് ചെയ്യാനും അതിൻ്റെ വേണ്ട റെമഡിയൽ മെഷേഴ്സ് ഉണ്ടാക്കാനും വേണ്ടി ഉള്ള ഒരു ആക്റ്റായിരുന്നു. അത് 1967 പാസാക്കി. അത് ആ കാലഘട്ടത്തിൽ വ്യാപകമായി ഉപയോഗിച്ചത് നമ്മുടെ ഈസ്റ്റേൺ സ്റ്റേറ്റ്, നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സായ നാഗാലാൻഡിലെ നാഗാ കലാപത്തിനും അതിനുമുള്ള അൺലാഫുൾ ഓർഗനൈസേഷനെ എല്ലാം ഡിക്ലെയർ ചെയ്ത് അതിൻ്റെ കീഴിൽ കൊണ്ടുവരികയും ഇഫക്റ്റീവായിട്ട് പ്രിവെൻ്റ് ചെയ്യുകയും ചെയ്തു. നമുക്ക് അറിയാം, നമുക്ക് ആദ്യമായിട്ട് ടാഡ, അത് കഴിഞ്ഞിട്ട് പോട്ട, പ്രിവെൻഷൻ ഓഫ് ടെററിസം ആക്ട്, ഇത് രണ്ടും നടപ്പിലാക്കിയത് വളരെയേറെ ക്രിറ്റിസിസം ഇന്ത്യയിലുണ്ടാക്കി. അത് കരിനിയമങ്ങളാണ് എന്നും അതിൻ്റെ അകത്ത് നടക്കുന്ന ഡിറ്റൻഷൻ, പ്രത്യേകിച്ച് പ്രിവൻറ്റീവ് ഡിറ്റൻഷൻ, ഇൻവെസ്റ്റിഗേഷൻ എല്ലാം ഇന്ത്യൻ ഭരണഘടനയുടെ മൗലിക അവകാശങ്ങളുടെ ലംഘനമായി പോകുന്നു എന്നുള്ള വ്യാപകമായ ആക്ഷേപം വന്നതോടുകൂടി 2002 ആദ്യം ടാഡയും പിന്നെ പോട്ടയും റിപ്പീൽ ചെയ്തു. അത് കഴിഞ്ഞ സമയത്ത് 1999 മുതൽ തുടർച്ചയായി യു എൻ സെക്യൂരിറ്റി കൗൺസിൽ ഒരുപാട് ഇൻ്റർനാഷണൽ റെസൊല്യൂഷൻസ് പാസാക്കി ടെററിസം അമർച്ച ചെയ്യുന്നതിന്, ഇൻ്റർനാഷണൽ ലെവലിൽ ടെററിസം അമർച്ച ചെയ്യുന്നതിന് മെമ്പർ സ്റ്റേറ്റ്സ് വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്ന് കണ്ടിന്യൂസ് ആയി, അതായത് 99, 2000, 2001, 2004 ഇങ്ങനെ ഒരുപാട് റെസൊല്യൂഷൻസ് വന്നു. ഈ റെസൊല്യൂഷൻസ് എല്ലാം നിർബന്ധമായും 2004 March 31 മുമ്പ് ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ട ഒരവസ്ഥയിലേക്ക് ഇന്ത്യ ഗവൺമെൻറ് എത്തി. ആ സമയത്ത് അവർ 2004 യു എ പി എ ആക്ടിന് ഒരു അമെൻമെൻറ്റ് കൊണ്ടുവന്ന് ടെററിസ്റ്റ് ആക്ടിവിറ്റീസും കൂടെ അതിൻ്റെ പരിധിയിലേക്ക് ഉൾപ്പെടുത്തി. ടെററിസം ഡിഫൈൻ ചെയ്യുകയും ടെററിസ്റ്റ് ആക്റ്റുകൾ എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാമെന്ന് അതിനൊരു പീനൽ പ്രൊവിഷൻസ് ഈ ആക്റ്റിലേക്ക് ചേർക്കുകയും ചെയ്തു. അങ്ങനെയാണ് യു എ പി എ ആക്ട് ടെററിസ്റ്റ് ആക്ടിവിറ്റീസിനെ പ്രിവെൻറ്റ് ചെയ്യാനുള്ള ഒരു നിയമമായി മാറുന്നത്. ആ നിയമമായി മാറിക്കഴിഞ്ഞപ്പോൾ അതിന് 2004, 2008, 2013, 2019 എന്നിങ്ങനെ ഇഫക്റ്റീവായ അമെൻമെൻറ്റുകൾ ഉണ്ടായി. അതുകൊണ്ട് ഒരു മിക്കവാറും ഉള്ള ഒഫൻസസ് ദേശവിരുദ്ധ സെക്യൂരിറ്റിയിലേക്ക് നാഷണൽ സെക്യൂരിറ്റിയെ, ഇൻറ്റിഗ്രിറ്റിയെ ബാധിക്കുന്ന ഏത് ഒഫൻസും
നമ്മുടെ ടെറിട്ടറിയിൽ മാത്രമല്ല ഇവിടെ വിദേശത്ത് നടക്കുന്ന അതും ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാനും നമുക്ക് അധികാരം നൽകിക്കൊണ്ട് യു ഐ പി എ ആക്ടിനെ വളരെ വിപുലീകരിച്ചു. 2008 ഈ ആക്ട് ടെററിസം അതായത് ഇൻ്റർനാഷണൽ ടെററിസം കോമ്പാറ്റ് ചെയ്യാൻ വേണ്ടി വികസിപ്പിച്ചപ്പോൾ നമുക്ക് ഒരു അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് കമ്മിറ്റി 2000 മുതൽ പലപ്പോഴും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമായിരുന്നു, നമുക്കൊരു ഫെഡറൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ഇഫക്റ്റീവായിട്ടില്ല, ആ ഫെഡറൽ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസി വേണം. അങ്ങനെ 2008 യു എ പി എ ആക്ടിന് സമാന്തരമായി തന്നെ നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ആക്ട് ഓഫ് 2008 കൂടെ പാസ്സാക്കി. ഇവർ രണ്ടും കൂടെ കമ്പൈൻ ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ ഇഫക്റ്റീവായ ടെററിസം റിലേറ്റഡ് ഒഫൻസസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ ഒരു ഏജൻസിയെ കിട്ടുന്നത്. ഈ കേസിൻ്റെ താങ്കൾ ചോദിച്ച ചോദ്യം, ഈ കേസിൽ എന്തുകൊണ്ടാണ് ഇത്രയും വ്യത്യസ്തമായ ഒരു അന്വേഷണ ഏജൻസി വന്നത് എന്നുള്ളത്, അതും തുടക്കത്തിൽ തന്നെ. കാരണം ഈ അതിനുള്ള പ്രധാന കാരണം താങ്കൾ പറയുന്നത് പോലെ രാഷ്ട്രീയമായ ഒരു മാനം ഇതിന് ഉണ്ടായതാണ്. കാരണം ഒരു സംസ്ഥാനത്തിൻ്റെ ചീഫ് മിനിസ്റ്ററുടെ ഓഫീസിൻ്റെ അകത്ത് ഓഫീസുമായി ബന്ധപ്പെട്ട ചില ഉദ്യോഗസ്ഥർക്ക് ഇതിൻ്റെ അകത്ത് പങ്കുണ്ടെന്നും ഇത് ഒരു സാധാരണ കള്ളക്കടത്തിന് അപ്പുറമായി ഒരു ഡിപ്ലോമാറ്റിക് ചാനലിനെ മിസ്യൂസ് ചെയ്ത് അതായത് ഡിപ്ലോമാറ്റ് ഒരു നമ്മളുമായി സൗഹൃദത്തിൽ കഴിയുന്ന യു എ ഇ എംബസിയിലെ ഒരു ഉദ്യോഗസ്ഥന് ശരിയായോ തെറ്റായോ ഇതിൻ്റെ അകത്ത് ഉപയോഗിച്ച് അത് വന്നപ്പോൾ ഗവൺമെൻറ്റിന് യു എ ഇയുമായിട്ടുള്ള സൗഹൃദം നിലനിർത്തണമെങ്കിൽ ഇതിൻ്റെ സത്യാവസ്ഥ അന്വേഷിച്ച് പുറത്തു കൊണ്ടുവരേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ കസ്റ്റംസിൻ്റെ അന്വേഷണത്തിന് പരിധികളുണ്ട്. കസ്റ്റംസ് 3C കൂടുതൽ സാധാരണ അന്വേഷിക്കില്ല. 3C എന്ന് പറഞ്ഞാൽ സാധാരണ പറയുന്ന സി അല്ല, കൺസൈനർ, കൺസൈനി, കാരിയർ. അതായത് അവിടുന്ന് കൊടുത്തു വിടുന്നവൻ, അത് കൊണ്ടുവരുന്നവൻ, ഇവിടെ അത് റിസീവ് ചെയ്യുന്നവൻ, ഈ മൂന്ന് പേരിൽ അന്വേഷണം അവസാനിപ്പിക്കുന്ന CCC ഇൻവെസ്റ്റിഗേഷനാണ് സാധാരണ നടത്തുക. അതിനപ്പുറത്തേക്ക് അവർക്ക് പോകുന്നതിന് ഒരുപാട് പരിധികളുണ്ട്. അതിനപ്പുറത്തേക്ക് പോകാൻ അവർക്ക് നിയമപരമായി തടസ്സമില്ലെങ്കിലും സാധാരണ പോയതായി കണ്ടിട്ടില്ല, കാണാൻ നമുക്ക് സാധിക്കുകയുമില്ല. അപ്പോൾ അതിനപ്പുറത്തേക്ക് ആയി ഈ ഡിപ്ലോമാറ്റിക് ചാനൽ എങ്ങനെ ഇത്ര കാര്യമായി ഇതിൻ്റെ അകത്ത് മിസ്യൂസ് ചെയ്യപ്പെട്ടു എന്നുള്ളതും കൂടെ അന്വേഷിക്കുന്നത് നമ്മുടെ ദേശ സുരക്ഷയ്ക്കും നമ്മുടെ ഇൻറ്റിഗ്രിറ്റിക്കും നമ്മുടെ യു എ ഇയുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് നിലനിർത്തുന്നതിനും ആവശ്യമായി വന്നു. മാത്രവുമല്ല ഹ്യൂജ് ക്വാണ്ടിറ്റിയാണിത്, 30 കിലോയിലധികം സ്വർണം വരുമ്പോൾ നിങ്ങൾക്കറിയാം 2013 ടെററിസ്റ്റ് ആക്ടിൻ്റെ അമെൻമെൻറ്റിൽ സെക്യൂരിറ്റി മാത്രമല്ല ഇക്കണോമിക് സെക്യൂരിറ്റിയും കൂടെ ചേർത്തു. ഓക്കെ, അപ്പോൾ ഈ ധനപരമായ സുരക്ഷ, ധനപരമായ സുരക്ഷയെ തീർച്ചയായും അപകടപ്പെടുത്തുന്നതാണ് സ്വർണ്ണക്കടത്ത്. അതുകൊണ്ട് ഇത് നാഷണൽ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസി അന്വേഷിക്കട്ടെ എന്ന് തന്നെ തീരുമാനിച്ചു. നിങ്ങൾക്കറിയാം NIA ആക്ടിൻ്റെ അകത്തുള്ള എല്ലാ നടപടികളും ടൈം ബൗണ്ടായിട്ട് എടുക്കേണ്ടതാണ്. അതുകൊണ്ട് ഇവിടുന്ന് സ്റ്റേറ്റ് ഗവൺമെൻറ് അങ്ങോട്ട് റിപ്പോർട്ട് ചെയ്താൽ ആ റിപ്പോർട്ട് കിട്ടി ദിവസങ്ങൾക്കകത്ത് തന്നെ, മാക്സിമം 7 ഡേയ്സ് ആണ് അവർ പറഞ്ഞിരിക്കുന്നത്, അതിനകത്ത് തന്നെ ആ തീരുമാനം വന്നു, ഏജൻസിയെ അന്വേഷണം ഏൽപ്പിച്ചു. പക്ഷെ ഇവിടെ ആ ഏജൻസിയെ അന്വേഷിക്കുന്നതോടൊപ്പം തന്നെ സ്വർണ്ണക്കടത്ത് കസ്റ്റംസും പാരലായി അന്വേഷിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഇതിനകത്ത് ഒരു സംശയം, നേരത്തെ പറഞ്ഞ CCC ആണ്, ഈ ഒരു കസ്റ്റംസിൻ്റെ ഉള്ളിലുള്ള ഈ ഒരു വീക്ക്നെസ് കാരണമാണോ, ആ പോരായ്മ കാരണമാണോ സ്വർണ്ണക്കടത്ത് ഇത്രയും നിർബാധം രാജ്യത്ത് തുടരുന്നത്? പല സ്ഥലങ്ങളിലും നമ്മൾ ഇപ്പോൾ ഈ കേസ് വന്നതിന് ശേഷം പോലും സ്വർണം പിടിച്ചിട്ടുണ്ട് ചില സ്ഥലങ്ങളിൽ. നമ്മൾ അറിയുന്ന അനുസരിച്ച് 2% സ്വർണ്ണമൊക്കെയാണ് ശരിക്കും പിടിക്കപ്പെടുന്നത് കടത്തുന്നതിൻ്റെ. അപ്പോൾ ഇതിൻ്റെ ഒരു ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ഭീകരമായിരിക്കും. ഈ സ്വർണ്ണക്കടത്ത് രാജ്യത്തിൻ്റെ ഒരു എക്കണോമിക് ഒഫൻസാണ്, രാജ്യത്തിൻ്റെ സുരക്ഷയെ പോലും അപകടപ്പെടുത്തുന്നതാണെന്ന് താങ്കൾ തന്നെ പറഞ്ഞു. അപ്പോൾ ഇതൊരു വലിയ ദേശവിരുദ്ധ പ്രവർത്തനം ഇവിടെ നടക്കുന്നുണ്ട്. എന്നിട്ടും എന്തുകൊണ്ടാണ് നിർബാധം ഇതിപ്പോഴും തുടർന്നു പോകുന്നത്? അത് പ്രധാന കാരണം വളരെ കാലഹരണപ്പെട്ട ഒരു ആക്റ്റാണ് കസ്റ്റംസ് ആക്ട്.
ഇന്നത്തെ സാഹചര്യങ്ങൾക്ക് അനുസൃതമായി ആ കസ്റ്റംസ് ആക്ടിനെ നിയമപരമായി നമ്മൾ പുനരുദ്ധരിക്കേണ്ടതുണ്ട്. ഒരുപാട് വളരെ നീണ്ട ഒരു വിഷയമാണ്. നിങ്ങൾ നോക്കൂ, 5400 ടൺ സ്വർണം പ്രതിവർഷം ഇന്ത്യയിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഉള്ള കണക്ക്. ഇതിൽ 2000 താഴെ ആണ് നിയമപരമായ സോഴ്സുകളിലൂടെ വരുന്നത്. ബാക്കി ഇത്രയും ഹ്യൂജ് ക്വാണ്ടിറ്റി കള്ളക്കടത്തിലൂടെയാണ് വരുന്നത്. അത് എയർപോർട്ടിലൂടെ സീ പോർട്ടിലൂടെ നമ്മുടെ ടെറിട്ടറിയിലേക്ക് വരികയാണ്. വളരെ കുറച്ച് ലാൻഡ് വഴിയും വരുന്നുണ്ട്. ഇവയിൽ 2% പിടിക്കപ്പെടുന്നതെന്നാണ് ഇപ്പോഴുള്ള ഏകദേശ കണക്ക്. ഇതിനൊന്നും എത്ര വരുന്നു എന്ന് കൃത്യമായ കണക്കില്ലാത്തതുകൊണ്ട് ബാക്കി പറയുന്നതെല്ലാം ഊഹത്തിൻ്റെ അടിസ്ഥാനം. അപ്പം താങ്കൾ ചോദിച്ച ഏറ്റവും പ്രസക്തമായ ഒരു ചോദ്യമുണ്ട്. ഇത് ഇക്കണോമിക്സ് സെക്യൂരിറ്റിയെ അനുനിമിഷം തകർക്കുന്നു. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കുക, ഇതിൽ ഇൻവോൾവ് ചെയ്യുന്നവരെല്ലാം അറബിക്കഥയിലെ രാജകുമാരന്മാരെ പോലെ ഒരു സുപ്രഭാതത്തിൽ സാധാരണ മനുഷ്യരുടെ മനം മയക്കുന്ന കാറുകൾ, ആഡംബര ബംഗ്ലാവുകൾ, ആ രീതിയിലുള്ള സുഖിച്ച ജീവിതം അവർക്ക് പിന്നെ സമൂഹത്തിൽ പണം ഒഴുക്കി മാന്യത വാങ്ങിക്കുന്നു. ആ മാന്യതയിലൂടെ അവർ അധികാര സ്ഥാനങ്ങളിലെത്തുന്നു. അവരെ നമുക്ക് കൈതൊടാൻ കഴിയാത്ത രീതിയിലേക്ക് മാറിപ്പോകുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് കസ്റ്റംസ് ആക്ട് റീവാംപ് ചെയ്യണം. കസ്റ്റംസ് ആക്ടിൽ ഇൻവോൾവ് ചെയ്ത എല്ലാവരെയും ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാനുള്ളതും ആ സംവിധാനങ്ങളും സ്റ്റേറ്റ് ലെവൽ ഏജൻസിക്ക് ഇതിൻ്റെ അകത്ത് ഡിറ്റക്റ്റ് ചെയ്ത് ഒരു പരിധിവരെ അതിൻ്റെ കാരണങ്ങൾ അന്വേഷിക്കുവാനും ഉള്ള അധികാരങ്ങൾ കൊടുക്കണം. അതിപ്പോഴില്ലേ എന്ന് ചോദിച്ചാൽ നിയമപരമായി ഞാൻ പറയും ഇപ്പോഴും ഉണ്ട്. കാരണം NIA ആക്റ്റിൽ പോലും പറഞ്ഞിട്ടുണ്ട്, 154 അനുസരിച്ച് ഒരു SHO ഒരു ഷെഡ്യൂൾഡ് ഒഫൻസ് നടന്നതായി കണ്ടാൽ പോലും അദ്ദേഹത്തിന് FIR ഇടാം. FIR ഇട്ടാൽ അദ്ദേഹം 48 മണിക്കൂറിനകത്ത് അത് സ്റ്റേറ്റ് ഗവൺമെൻറ്റിനെ ഇൻഫോം ചെയ്യണം. സ്റ്റേറ്റ് ഗവൺമെൻറ്റിനെ ഇൻഫോം ചെയ്താൽ ഒരാഴ്ചയ്ക്കകത്ത് സ്റ്റേറ്റ് ഗവൺമെൻറ് ആ റിപ്പോർട്ട് സെൻട്രൽ ഗവൺമെൻറ്റിൽ കൊടുക്കണം. സെൻട്രൽ ഗവൺമെൻറ് അത് തീരുമാനിച്ച് അത് നാഷണൽ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നതാണെങ്കിൽ അവർ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ ചുമതലപ്പെടുത്തണം, അല്ലെങ്കിൽ സ്റ്റേറ്റിലെ ഏജൻസിയെ അത് അന്വേഷിക്കാനായിട്ട് ചുമതലപ്പെടുത്തണം. അത് ഇപ്പോഴും നിലവിലിരിക്കുമ്പോഴാണ് നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ പറയുന്നത് ഇത് കസ്റ്റംസിൻ്റെതാണ്, ഞങ്ങളുടേതല്ല. കേരള പോലീസ് ഈ ഒരു വിഷയത്തിൽ പൂർണ്ണമായ നിസ്സംഗതയാണ് പാലിക്കുന്നത്. അതിന് രാഷ്ട്രീയം മാത്രമായിരിക്കുമോ കാരണം, അതോ അറിവില്ലായ്മയാണോ? ഞങ്ങൾക്കും ഇത് ചെയ്യാൻ പറ്റും, ഞങ്ങൾക്കും അന്വേഷിക്കാൻ പറ്റും എന്നുള്ള ഒരു അല്ല, പല പല ആളുകളും പല ചർച്ചകളിലും പറഞ്ഞിട്ടുള്ളത് എയർപോർട്ട് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കീഴിലാണ്. അതെ, എയർപോർട്ടിലെ കസ്റ്റംസ് ക്ലിയറൻസ് കസ്റ്റംസിൻ്റെ കീഴിലാണ്. അത് കണ്ടുപിടിക്കേണ്ടത് അവരാണ്, ഞങ്ങളുടേതല്ല. പ്രാഥമികമായിട്ട് നമുക്ക് ശരിയാണെന്ന് തോന്നും. പക്ഷേ ഞാൻ താങ്കളോട് ഉദാഹരണം പറയാം. തിരുവനന്തപുരം എയർപോർട്ടിലെ എയർ കാർഗോ കോംപ്ലക്സിൽ നിന്ന് കസ്റ്റംസുകാർ അറിഞ്ഞോ അറിയാതെയോ ഡിറ്റക്റ്റ് ചെയ്യാതെ 10 കിലോ സ്വർണം വണ്ടിയിൽ കയറ്റി നേരെ റോഡിലേക്ക് വരുന്നു. വലിയതുറ പോലീസ് സ്റ്റേഷനിൽ വെച്ച് വണ്ടി ചെക്ക് ചെയ്യും, ഈ ഗോൾഡ് കണ്ടുപിടിക്കുന്നു. അദ്ദേഹം എന്ത് ചെയ്യണം? കസ്റ്റംസ് വിട്ടതുകൊണ്ട് അങ്ങ് വിട്ടുകളയാണോ ചെയ്യേണ്ടത്? ഒരിക്കലുമല്ല. അത് അദ്ദേഹം അപ്പം തന്നെ ഡിറ്റക്റ്റ് ചെയ്ത് FIR എഴുതി ഉടൻ കസ്റ്റംസിന് ഈ ഇൻവെസ്റ്റിഗേഷൻ കൈമാറണം. കാരണം സ്മഗ്ലിംഗ് ആക്റ്റിൽ വരുന്ന ഇത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാനുള്ള എക്സ്ക്ലൂസീവ് ഏജൻസി അവരാണെന്നേ ഉള്ളൂ. അപ്പോൾ ഇത് ഡിറ്റക്റ്റ് ചെയ്യാനുള്ള അവകാശം ഒരു കാരണവശാലാണ് ഞാൻ നേരത്തെ പറഞ്ഞ NIA ആക്റ്റിൽ പോലും വരുന്ന ഒഫൻസസ് സംബന്ധിച്ച് ക്രൈം രജിസ്റ്റർ ചെയ്യാനുള്ള അവകാശം നമ്മുടെ സംസ്ഥാന പോലീസിന് ഇല്ല എന്ന് ചടിച്ചിരിക്കുന്നത് കൊണ്ടാണ്, ആ അറിവില്ലായ്മയാണ് ഈ ഈ കുഴപ്പങ്ങൾ സൃഷ്ടിക്കുന്നത്. ഒരുപക്ഷേ രാഷ്ട്രീയവും ആവാം. തീർച്ചയായിട്ടും നമുക്ക് അറിയാമല്ലോ പോലീസിനെ നിയന്ത്രിക്കുന്നത് രാഷ്ട്രീയക്കാരാണ്. ആ രാഷ്ട്രീയം, ആ ഭരിക്കുന്നവൻ്റെ രാഷ്ട്രീയം പാലിക്കാനല്ല 154 അനുസരിച്ച് ഒരു SHOയുടെ ജോലി. പക്ഷേ എന്ത് പറയാൻ, നമ്മുടെ രാജ്യം അങ്ങനെ ആയിപ്പോയി. അവിടെയാണ് അതെ, അവിടെയാണ് മറ്റൊരു പ്രധാന ചോദ്യം വരുന്നത്. ഇപ്പോൾ ഈ വലിയ ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്, പക്ഷേ ശരിക്കും ഇതിൻ്റെ എൻഡ് യൂസർ ഉപഭോക്താവ് ആരാണ് എന്നുള്ളതിനെ സംബന്ധിച്ച് ആരും ചർച്ച ചെയ്യുന്നില്ല. നമുക്കറിയാം ഇത്രയും സ്വർണം പിടിക്കുന്നു, ഈ പിടിക്കുന്ന കാരിയേഴ്സിനെ പിടിക്കുന്നു, ഇത് കൊടുക്കുന്നവരെയൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യുന്നു. പക്ഷേ ഇവരാരും ഇത്രയും, ഇപ്പം 30 കിലോ സ്വർണമാണ്, എത്ര കോടി രൂപയുടെ സ്വർണമാണ്, ഇവരാരും അത്രയും പൈസ മുടക്കാനോ ഇത് മേടിക്കാനോ പാങ്ങുള്ളവരല്ല.
അപ്പോൾ ഇതിൻ്റെ പിന്നിൽ ഇത് എൻ്റെ എവിടെ എത്തുന്നു എന്നുള്ളത് ഒരു പക്ഷേ വ്യവസായികളാവാം അങ്ങനെയുള്ള ആൾക്കാരാവാം, പക്ഷേ അത്തരം ചർച്ചകളൊന്നും ഇവിടെ നടക്കുന്നില്ല. അതിൻ്റെ കാരണം എന്തായിരിക്കും? അതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആളുകളുടെ സമൂഹത്തിലെ രാഷ്ട്രീയ സ്വാധീനം മാത്രമാണ്, അല്ലെങ്കിൽ അധികാര സ്ഥാനങ്ങളിലുള്ള സ്വാധീനമാണ്. കാരണം ഒരു കാരിയറെ പിടിച്ചു കഴിഞ്ഞാൽ, ഒരു കൺസൈനി ഉണ്ടെങ്കിൽ, കാരിയർ ഉണ്ടെങ്കിൽ പിന്നെ കൺസൈനിയിൽ അയാൾ തന്നെയാണ്, കരിയർ തന്നെയാണ് ഇതാകുന്നത്. അതേസമയം കാർഗോ വഴി വരികയാണെങ്കിൽ കൺസൈനർ കൺസൈനി ബന്ധം വരുന്നു. കാരിയറാണ് എന്ന് പറഞ്ഞിരുന്നാലും അൺഅഫീഷ്യലി ഞാൻ പറഞ്ഞതുപോലെ ഒരു സി ഉണ്ട്. ആരാണ്, ആർക്കാണോ കൊണ്ടുവരണം അവനാണ് അൺഅഫീഷ്യൽ. ഒരു നമ്മൾ ലീഗൽ ടെർമിനോളജിയിൽ ഉപയോഗിക്കുന്ന ഒരു കൺസേണി ഇല്ലെങ്കിലും എൻ്റെ ബെനിഫിഷ്യറി എന്ന് താങ്കൾ പറഞ്ഞ ആ എൻ്റെ ബെനിഫിഷ്യറി ഉണ്ട്. അദ്ദേഹം ഇത് എടുക്കുന്നത് ആർക്ക് വേണ്ടിയാണ്, എവിടെ പോകുന്നു എന്നുള്ളൊരു അന്വേഷണമാണ് പ്രസക്തം. അതാണ് ഇപ്പോൾ എൻ ഐ എ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ആ എൻ ഐ എ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ കസ്റ്റംസ് അതിനൊരു പാരലലായിട്ട് ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നതിന് ഗുണവുമുണ്ട് ദോഷവുമുണ്ട്, രണ്ടും ഞാൻ പിന്നെ പറയാം. ഇതിൻ്റെ അകത്ത് ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ ആവശ്യമെന്ന് പറയുന്നത് 3000-ലധികം ടൺ അനധികൃത സ്വർണം ഇവിടെ വരുമ്പോൾ നമ്മുടെ ഇക്കോണമിയെ എന്തുമാത്രം ബാധിക്കുന്നു എന്ന് താങ്കൾ നോക്കുക. ഉദാഹരണമായിട്ട് ഇന്ത്യയിലെയും യു എയിലെയും വില വ്യത്യാസം ഏകദേശം 300,000 രൂപയിലധികം വരും. ഇന്ത്യയിലെ നികുതി, ഇതിന് 12% നികുതി നമ്മൾ ചുമത്തി വരുമ്പോൾ ഏകദേശം 500,000 രൂപയിലധികം വരും. അപ്പോൾ 800,000 രൂപയോളം ഒരു കിലോയിൽ തന്നെ ലാഭം കിട്ടുന്ന വേറൊരു ബിസിനസ്സില്ല. വലിയ ഒരു ലാഭം ഉണ്ടാക്കുകയും പെട്ടെന്ന് കോടീശ്വരനാകാൻ കഴിയുകയും ചെയ്യുമെന്നുള്ളതാണ്. പക്ഷേ ഈ സ്വർണം നികുതിയില്ലാതെ നമ്മുടെ ഇതിൽ പോകുന്നു, അൺഅക്കൗണ്ടഡ് ആയിട്ട് ഇത് വിൽക്കപ്പെടുന്നു, അൺഅക്കൗണ്ടഡ് ആയിട്ട് ഇത് വാങ്ങിക്കപ്പെടുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ നികുതി ശൃംഖലയെയും സാമ്പത്തിക സുരക്ഷിതത്വത്തെയും വളരെയേറെ അതിൻ്റെ കടയ്ക്കൽ കത്തിവയ്ക്കുന്ന പരിപാടിയാണിത്. അതുകൊണ്ട് സ്മഗ്ലിംഗ് എന്ന് പറയുന്ന സാധനം ഇന്ത്യയിൽ നിർത്തണം. നിർത്തേണ്ടതായ എല്ലാ നടപടികളും എത്രയും പെട്ടെന്ന് സെൻട്രൽ ഗവൺമെൻറ് എടുക്കേണ്ടതാണ്. തീർച്ചയായിട്ടും ഇതിനകത്ത് ഒരു കാര്യം കൂടി, അങ്ങ് ഇത് കാണുന്നുണ്ട്, ഈ വാർത്തകളെല്ലാം കാണുന്നുണ്ട്. ഇതിലിപ്പോൾ സ്വപ്ന സുരേഷ് തൊട്ട് പല ആൾക്കാരുടെയും പേര് പറയുന്നുണ്ട്, ഉദ്യോഗസ്ഥന്മാരുടെയും അവരെ സഹായിച്ചു എന്നുള്ളതിൽ വ്യക്തിബന്ധം പുലർത്തി. പക്ഷേ താങ്കൾ കരുതുന്നുണ്ടോ ഇതൊരു യു എ ഇ കോൺസുലേറ്റ്, ഒരു വിദേശ രാജ്യത്തിൻ്റെ കോൺസുലേറ്റിൻ്റെ പേരിൽ വന്നാണ്? അപ്പോൾ ആ കോൺസുലേറ്റിലെ പ്രധാനപ്പെട്ട ആൾക്കാരുടെ ഇൻവോൾവ്മെൻ്റ് ഇല്ലാതെ ഇങ്ങനെ ആ ഒരു കോൺസുലേറ്റിൻ്റെ പേരിൽ ഒരു നയതന്ത്ര ബാഗേജ് വരുമെന്ന് കരുതുന്നുണ്ടോ? ഇവിടെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, പലരും ധരിച്ചു വച്ചിരിക്കുന്നതല്ല ഡിപ്ലോമാറ്റിക് ബാഗ്. 1961 വിയന്ന കൺവെൻഷൻ, വിയന്ന കൺവെൻഷനിൽ ആർട്ടിക്കിൾ 27 1-7 ഉപ ആർട്ടിക്കിളുകളാണ് ഒരു ഡിപ്ലോമാറ്റിക് ബാഗ് എന്താണ് എന്ന് പറയുന്നത്. ഒരു ഡിപ്ലോമാറ്റിക് ബാഗ് എന്ന് പറഞ്ഞാൽ ഒരു ഡിപ്ലോമാറ്റിക് മിഷന് വേണ്ടി മിഷൻ അതിൻ്റെ എൻവോയ്ക്ക്, അതിൻ്റെ പ്രതിനിധിക്ക് മറ്റൊരു സ്റ്റേറ്റിലേക്ക്, റിസീവിങ് സ്റ്റേറ്റ് എന്നാണ് പറയുന്നത്, റിസീവിങ് സ്റ്റേറ്റിൽ ആളിന് കൊടുത്തു വിടുന്ന സാധനമാണ്. ആ ഡിപ്ലോമാറ്റിക് ബാഗിൻ്റെ ഡെഫിനിഷനിൽ ആ ആർട്ടിക്കിൾസ് നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ ഡിപ്ലോമാറ്റിക് ബാഗിൻ്റെ അകത്ത് ഉള്ള ഡോക്യുമെൻ്റ്സ് പെറൂസ് ചെയ്യാനോ ഓപ്പൺ ചെയ്യാനോ നമുക്ക് അധികാരമില്ല. അത് ആ രാജ്യത്തിൻ്റെ പ്രോപ്പർട്ടിയാണ്. അവരുടെ ഇവിടുത്തെ പ്രതിനിധിക്ക് ആ രാജ്യം നൽകുന്ന നിർദ്ദേശങ്ങൾ എന്താണ്, അതൊക്കെ സീക്രട്ട് സ്വഭാവമുള്ളതും ഇൻ്റർനാഷണൽ ലെവലിൽ പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുള്ളതുമാണ്. ഇവിടെ അതിൻ്റെ കൂടെ എന്തെങ്കിലും ആർട്ടിക്കിൾസ് അയച്ചു എന്ന് വയ്ക്കുക, ഡിപ്ലോമാറ്റിക് ബാഗിൽ വന്നാൽ, ഡിപ്ലോമാറ്റിക് ബാഗിൽ ഒരു അനധികൃതമായി ഇന്ത്യയിലേക്ക് ഒരു ഒഫൻസായ ഒരു സാധനം അയച്ചാൽ യഥാർത്ഥത്തിൽ 4-ാം വകുപ്പിൻ്റെ ശരിയായ ഉപവകുപ്പിൻ്റെ 27 4-ാം ഉപവകുപ്പിൻ്റെ ശരിയായ നിർവചനം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, അതിനെ ശരിയായി ഇൻ്റർപ്രറ്റ് കഴിഞ്ഞാൽ അതിന് ആ സുരക്ഷയില്ല. അത് ഡിപ്ലോമാറ്റിക് ബാഗ് അല്ലാതാവുക, അത് ഡിപ്ലോമാറ്റിക് ബാഗ് അല്ലാതാവുകയല്ല, ആ ഡിപ്ലോമാറ്റിക് ബാഗ് ഇവിടുത്തെ കൺസൈനിക്ക് കൊടുത്തു കഴിയുമ്പോൾ
അതിൻ്റെ അകത്ത് അനധികൃതമായ ഒരു സാധനമുണ്ടെങ്കിൽ ആ സാധനത്തിന് ആ ഡിപ്ലോമാറ്റിക് പരിരക്ഷ ഇല്ലാതാവും. അത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. 4, 7 ഉപവകുപ്പുകൾ ചേർത്ത് വായിക്കുമ്പോൾ നമുക്ക് ഈ പറയുന്ന ഡിപ്ലോമാറ്റിക് ബാഗാണോ അല്ലയോ എന്നുള്ളതൊന്നുമല്ല. ഒരു പരിരക്ഷ അവർക്കുള്ളത്, അത് മറ്റ് ആ കൺവെൻഷനിലെ തന്നെ മറ്റൊരാൾ. അങ്ങനെ ഒരു ഡിപ്ലോമാറ്റിക് എൻവോയ് ഇതിൻ്റെ അകത്ത് ഇൻവോൾവ് ചെയ്യാൻ അയാളെ അറസ്റ്റ് ചെയ്യാനോ ഡീറ്റെയിൻ ചെയ്യാനോ നമുക്കധികാരമില്ല. നമ്മൾ ഇത് അവൻ്റെ രാജ്യത്തെ അറിയിക്കും, അവൻ്റെ രാജ്യം അദ്ദേഹത്തെ തിരിച്ചു വിളിക്കും. അവൻ ആ പേഴ്സൺ ആ നോൺ ഗ്രാറ്റ ആയിട്ട് നമ്മൾ ഡിക്ലെയർ ചെയ്യും, ഇവിടെ അനഭിമതനാണ് അയാൾ എന്ന് പ്രഖ്യാപിച്ച് അയാളെ തിരിച്ചയക്കും. ഇനി ആ രാജ്യം പറയുകയാണ് അയാളെ പ്രോസിക്യൂട്ട് ചെയ്യാൻ സാങ്ഷൻ തരുന്നു, നമുക്ക് ചെയ്യാം. സാധാരണ ഒരു ഞാൻ നേരത്തെ ചോദിച്ചത്, താങ്കൾ എന്ത് കരുതുന്നു, അങ്ങനെ ഒരാളുടെ ഇൻവോൾവ്മെന്റ് ഇതിനകത്ത് ഇല്ലാതെ വരാൻ സാധ്യതയുണ്ടോ? അതായത് അയാളുകൂടി ഇൻവോൾവ് ആയിരിക്കില്ല ഇങ്ങനെ ഒരു കൃത്യത്തിൽ. അല്ല, ഇപ്പോഴത്തെ നമ്മൾ കേൾക്കുന്ന കാര്യങ്ങൾ വച്ചിട്ട് അദ്ദേഹത്തിന് ഇൻവോൾവ്മെന്റ് ഉണ്ടോ ഇല്ലയോ എന്ന് പൂർണ്ണമായും നമുക്ക് തീർച്ചപ്പെടുത്താൻ കഴിയുന്നില്ല. കാരണം ഇന്ന് വരുന്ന വാർത്തകൾ അനുസരിച്ച് ഫൈസൽ അദ്ദേഹം അവിടുത്തെ കൺസൈനർ ഒരു ഫാക്ടറിയിൽ കൊണ്ടുപോയി ഇത് പാക്ക് ചെയ്ത് അയക്കുകയാണ് ചെയ്തിട്ടുള്ളത്. UAE കൗൺസിൽ പറയുന്നത് ഞങ്ങളുടെ മുദ്ര അതിൻ്റെ അകത്ത് ഫോർജ് ചെയ്തിരുന്നു. ഒരു ഡിപ്ലോമാറ്റിക് ബാഗ് ആകുകയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അത് ഒരു ഡിപ്ലോമാറ്റിക് സീല് വേണം, എന്നാൽ മാത്രമേ അത് ഡിപ്ലോമാറ്റിക് ബാഗ് ആകുന്നുള്ളൂ. ആ ഡിപ്ലോമാറ്റിക് സീല് ഫോർജ്ഡ് ആണെങ്കിൽ ഈ ഇവിടുത്തെ കോൺസുലേറ്റിൻ്റെ ഉദ്യോഗസ്ഥൻ്റെ ഇൻവോൾവ്മെൻ്റ് എത്രയെന്ന് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഇനിയും ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം. അദ്ദേഹം ഇതാണ്. പക്ഷെ ഒരു കാര്യത്തിൽ താങ്കൾ ചോദിച്ച സംശയത്തിന് പ്രസക്തിയുണ്ട്. കാരണം ആ കൗൺസിലേറ്റിൽ നിന്ന് പുറത്തു പോയ രണ്ട് പേരെ വിയന്ന കൺവെൻഷൻ അനുസരിച്ച് ഒരു കാരണവശാലും അതിൻ്റെ അകത്ത് കയറ്റാൻ പറ്റില്ല. കാര്യം ആ പ്രിമിസസിലേക്ക് നമ്മൾ അദ്ദേഹത്തിൻ്റെ പെർമിഷൻ ഇല്ലാതെ ഒരാൾക്ക് കയറാൻ പോലും പറ്റില്ല. ആ രാജ്യത്തിൻ്റെ പെർമിഷൻ ഇല്ലാതെ ആ വാതിലിനപ്പുറത്തേക്ക് ഇന്ത്യൻ പോലീസിന് പോലും കയറാൻ പറ്റില്ല. അങ്ങനെ അതായത് ആ രാജ്യത്തിൻ്റെ ടെറിട്ടറി ആയിട്ട് കണക്കാക്കണമെന്നാണ് വിയന്ന കൺവെൻഷൻ പറയുന്നത്. അയച്ചവൻ ഇവിടെ ഒരു ടാക്സോ ഒരു കാര്യത്തിനോ കൊടുക്കാൻ അദ്ദേഹം ബാധ്യസ്ഥനല്ല. അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് സാധാരണ പ്രൊവിഷൻ സ്റ്റോറിൽ കയറി ഇറങ്ങും പോലെ ഒരു സ്ത്രീ അദ്ദേഹം അവരുടെ കൂട്ടാളി കയറി ഇറങ്ങുക എന്ന് പറയുമ്പോൾ തീർച്ചയായും സാധാരണ മനസ്സുകളിൽ ആ ഡിപ്ലോമാറ്റിക് ഉദ്യോഗസ്ഥനെ സംബന്ധിച്ച് വരെ സംശയം ചെന്നെത്തുന്നു എന്ന് പറയുന്നത് സ്വാഭാവികം. ഇങ്ങനെ ഒരു കേസ്, ഇങ്ങനെ പല കേസുകളും നിരീക്ഷിച്ച ആളെന്നുള്ള നിലയിൽ ഈ ഒരു കേസിൽ താങ്കൾക്കറിയാം, നേരത്തെ താങ്കൾ തന്നെ പറഞ്ഞു UAE നമ്മളുടെ ഒരു സൗഹൃദ രാഷ്ട്രമാണ്. UAE ബന്ധപ്പെട്ട ഒരു കള്ളക്കടത്ത് കേസ്, ആ കള്ളക്കടത്ത് കേസിൽ ഒരു ഭീകരബന്ധവും ഇപ്പോൾ പറയുന്നുണ്ട്. അപ്പോൾ ഇത് രാജ്യങ്ങൾ തമ്മിലുള്ള സൗഹൃദത്തെ പോലും ഒരു പക്ഷേ ബാധിച്ചേക്കാവുന്ന ചില വിഷയങ്ങളും ഘടകങ്ങളും ഉള്ളതുകൊണ്ട് ഈ കേസിൽ ഒരു കൃത്യമായ ഒരു കൺക്ലൂഷൻ ഉണ്ടാകുമെന്നും ഇതൊരു ഒരു മാതൃകയായിട്ട് മാറുമെന്നും താങ്കൾ കരുതുന്നുണ്ടോ? മാതൃകയായി മാറേണ്ടതാണ്. കാരണം പല ഡിപ്ലോമാറ്റിക് റിലേഷൻഷിപ്പും കീപ്പ് ചെയ്യാൻ വേണ്ടി ഒരുപാട് വിട്ടുവീഴ്ചകൾ നമ്മുടെ സർക്കാരിന് ചെയ്യേണ്ടി വരും. അത് മുൻകാലങ്ങളിലും ചെയ്തിട്ടുണ്ട്, അത് ഇനിയും ചെയ്യേണ്ടി വരും. കാര്യം ഇൻ്റർനാഷണൽ ലോ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒരു രാഷ്ട്രവുമായിട്ടുള്ള ബന്ധം സൂക്ഷിക്കുന്നതിന്, സൗഹൃദം സൂക്ഷിക്കുന്നതിന് ഒരു രാഷ്ട്രം പരമാവധി ശ്രമിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ നോക്കൂ, ചൈനീസ് അതിർത്തിയിൽ വന്ന് നമ്മുടെ പട്ടാളക്കാരെ നിഷ്കരണം കൊന്നിട്ട് പോയ ചൈനക്കാരനോട് പോലും നമ്മൾ ചർച്ചകൾ നടത്തുകയാണ്. നമ്മൾ ചർച്ച നടത്തേണ്ടത്, കാര്യം ഇൻ്റർനാഷണൽ നിയമം അതാണ്. ടെറിട്ടറി ഒരു സോവറിൻ്റെ ടെറിട്ടറി എന്ന് പറഞ്ഞാൽ അവൻ്റെ മൗലിക അവകാശമാണ്, ആ ടെറിട്ടറി സംരക്ഷിക്കാനുള്ള അവൻ്റെ അവകാശം. അവിടേക്ക് പോലും കടന്നു കയറുന്നവൻ വാസ്തവം പറഞ്ഞു കഴിഞ്ഞാൽ ഈ തീവ്രവാദിക്ക് തുല്യമായ ഇല്ലെങ്കിൽ അതിനേക്കാൾ മുകളിൽ നിൽക്കുന്നവരാണ്. അവർ പോലുമായിട്ട് പോലും ഇൻ്റർനാഷണൽ ഡിപ്ലോമാറ്റിക് റിലേഷൻസ് കീപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരുപാട് സൗഹൃദങ്ങൾ ചെയ്യേണ്ടി വരുന്നു, വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വരുന്നു. അത് ഈ കേസിലുണ്ടാകുമോ ഇല്ലയോ എന്ന് വരും കാലങ്ങളിൽ അതിൻ്റെ റിസൾട്ട് നോക്കിയേ നമുക്ക് പറയാൻ പറ്റും. പക്ഷെ നമ്മുടെ പൗരന്മാരെങ്കിലും ശിക്ഷിക്കാൻ നമുക്ക് സാധിക്കണം അല്ലേ ഈ ഒരു വിഷയം? നമ്മുടെ പൗരന്മാരെ അല്ല, UAE പെർമിറ്റ് ചെയ്യാതെ അവരുടെ ഒരു പൗരനെയും ഇതിൻ്റെ അകത്ത് ചേർത്ത് അറസ്റ്റ് ഡിറ്റൻഷൻ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യാൻ നമുക്ക് പറ്റില്ല. പക്ഷേ ഇവിടെ ഉള്ളവരെ ഇതിൻ്റെ അകത്ത് ഇൻവോൾവ് ചെയ്തവരെ ശിക്ഷിക്കുന്നതിന് അവർക്കെതിരെ ഇൻവെസ്റ്റിഗേഷൻ ഒരു തടസ്സവുമില്ല. അത് UAE നിയമം നിങ്ങൾക്കറിയാം, മിനിമം 5 വർഷം ജീവപര്യന്തം തൂക്കും.
ഈ മൂന്ന് ശിക്ഷയെ അതിൻ്റെ അകത്തുള്ളൂ. അത് മിക്കവാറുമുള്ള ഒഫൻസസിൽ ജീവപര്യന്തം വരെ ശിക്ഷിക്കത്തക്ക വകുപ്പുകളാണ് അതിൻ്റെ അകത്തുള്ളത്. അതുകൊണ്ട് വളരെ ഹാർഷായതാണ്, ഡിഫെൻഡ് ചെയ്യാനും വലിയ പാടാണ്. അവരുടെ പ്രസൻസ് അതിൻ്റെ അകത്ത് പ്രൂവ് ചെയ്താൽ 43E അനുസരിച്ച് സയൻറ്റിഫിക്കലി അവരുടെ പ്രസൻസ് ആ ഒഫൻസ് നടന്നു എന്ന് പറഞ്ഞ സ്ഥലത്ത് ഏതെങ്കിലും രീതിയിൽ പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ പ്രസംഷൻ മറ്റവർക്ക് ആ പ്രതിക്ക് മാറും. പ്രതി നിരപരാധിയാണെന്നുള്ള പ്രസംഷൻ ഇല്ല. സ്പെഷ്യൽ കോർട്ട് ട്രയൽ നടത്തുന്നു. സ്പെഷ്യൽ കോർട്ടിൻ്റെ പവേഴ്സ് നിങ്ങൾക്കറിയാം. അങ്ങനെയൊക്കെ വരുമ്പോൾ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ ബുദ്ധിമുട്ടാണ്. അടിസ്ഥാനപരമായി സ്റ്റാറ്റ്യൂട്ടറി ആയിട്ട് നിലനിൽക്കില്ല ഈ ഒഫൻസ് ഒന്ന് പ്രൂവ് ചെയ്യാത്തിടത്തോളം കാലം. അത്തരം ഒഫൻസിൽ നിന്ന് അക്വിറ്റൽ അതായത് വിടുതൽ.